ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരാൾക്ക് നോമ്പുള്ള ദിവസമാണ്. കിടക്കണണ്ടോ? നോമ്പ് നോറ്റിട്ട് ക്ഷീണായിട്ട് കിടക്കാണ്. എങ്ങനെയുണ്ട് ചാച്ചി നോമ്പ്? ഏ, അടിപൊളിയാ? നീക്ക്. താഴ്ക്ക് വരാം. അപ്പൊ ഞങ്ങൾ താഴ്ക്ക് വന്ന ഒരുവിധം 6 മണിയായി. അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ചാച്ചനെ കൊണ്ടുപോകാൻ വന്നത്. അയ്യേ, പോരാ. നോമ്പില്ല നോമ്പുണ്ട്. അതിനെ ചാച്ചു ഇറങ്ങി പാ. ആ, മെല്ലെ മെല്ലെ പാ. ഞാൻ അവിടെ കിടന്നു സോഫയില്. ഹലോ, ഹായ്. അപ്പൊ നമുക്ക് ചാച്ചുവിന് ഇഷ്ടപ്പെട്ട ചിക്കൻ സ്റ്റൂവും വെള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ചിക്കൻ സ്റ്റൂവിന് ഒരു പാത്രം, അതായത് കടായി, ഒരു പാത്രത്തിൽ നല്ല എണ്ണ ചൂടായാൽ അതിലേക്ക് മസാല, അതായത് സ്പൈസസ്, കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, അങ്ങനെയുള്ള സ്പൈസസ്, ജീരകം, അതൊക്കെ കുറേശ്ശെ ഒരു 4-5 ഏലക്കായ, ഒരു 2 കഷ്ണം വലിയ കറുവപ്പട്ട, കുറച്ച് ഒരു കുഞ്ഞ് ജീരകം, അങ്ങനെ സ്പൈസസ് എണ്ണ ചൂടായയിലേക്ക് ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ, അതായത് അതിൽ നിന്ന് സ്മെല്ല് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ കുറച്ച് അത് നന്നായി ചൂട് സവാള, സവാള ഇട്ട് കൊടുക്കുക. 2 സവാള കുഞ്ഞേതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് കുഞ്ഞേതായി അരിഞ്ഞത് ഈ സ്പൈസസിലേക്ക് ഇട്ട് നന്നായി വഴച്ച് വഴന്നു വരാം. പെട്ടെന്ന് വളർന്നു വരാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാൽ കൂടി പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പ് ഇടും, അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അതായത് ഞാൻ അപ്പോഴൊക്കെ ഇപ്പോൾ പൊടിച്ചതാണ് കേട്ടോ, പാക്കറ്റ് മേടിച്ചതല്ല, അപ്പോഴത്തെ ഞാൻ പൊടിച്ച കുരുമുളക് പൊടിയാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ വേപ്പിൻ്റെ ഇല, നന്നായിട്ട് ഈ പച്ചമണം മാറണ വരെ, അതായത് സവാളയുടെയും ഈ ഗരം മസാലപ്പൊടിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഈ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് നന്നായി സെറ്റായി വന്ന് നമുക്കറിയാമല്ലോ, ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/4 കിലോനോളം, 1 കിലോൻ്റെ അടുത്ത് ചിക്കനും നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങുമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇച്ചിരി വെള്ളം, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നതിൻ്റെ ശേഷം അതൊന്ന് തിളച്ച് ഒന്ന് കുറച്ച് വെള്ളം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2/2 അത് വേവിച്ചെടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ നന്നായി ഗ്രേവി വേണം, അതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു പരിധി ഉണ്ട് തേങ്ങാപ്പാലെടുത്താൽ, നിങ്ങൾക്ക് 2/2 കൂടുതൽ എടുത്തിട്ട് അതിൽ കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അത് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഒന്ന് തിള വരുമ്പോഴൊക്കെ തന്നെ 2/2 ഒഴിച്ചു കൊടുക്കും. ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ചിക്കനേക്കുള്ള ഉപ്പിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ, അത് വിട്ടുപോയതാണ്. ഒരു തിള വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2/2 ഒഴിക്കുകയാണ് ചെയ്തത്. അതും വെച്ചിട്ട് ഇനി ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒറ്റ തിള കൊണ്ട് ചിക്കൻ വേവില്ലല്ലോ. ഈ 2/2 ആ ഇച്ചിരി വെള്ളം കൂടിയിട്ടാണ് നന്നായി ചിക്കൻ വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ്, 15-20 മിനിറ്റ് നന്നായി വെന്തോട്ടെ ചിക്കന്. അപ്പോൾ അതിൽ കിടന്നിട്ട് ചിക്കൻ വെന്തതിന് ശേഷം
ഒന്നാം പാല് കട്ടിയുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒന്നാം പാൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ, അതിൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒരു തിളന്നും വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നതിന് ശേഷം അത് ഇറക്കുക. എന്നതിന് ശേഷം ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പ് കശുവണ്ടിയും ഇട്ടിട്ട് അതായത് താളിക്കുക. കശുവണ്ടി ഒരു 10-15 എണ്ണം ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ചെറിയ ഉള്ളി ചുമന്നുള്ളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് കോരി ഒഴിക്കുക. അതാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെള്ളപ്പഴത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര രുചിയാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ പൊന്നാനിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടപ്പത്തി, അത് കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അങ്ങനെയൊന്നും ഇടണ്ട. ഇതിൽ കുരുമുളക് പൊടിയും ഗരം മസാലയും പച്ചമുളകും, അതിൻ്റെ രുചിയിൽ തേങ്ങാപ്പാലിൻ്റെ കുറുക്കിയ തേങ്ങാപ്പാലിൻ്റെ രുചിയും ഭയങ്കര രസമാണ് കേട്ടോ. എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയിടാം. നമ്മളതിൽ ഫസ്റ്റിൽ തന്നെ എണ്ണയിൽ വറുത്ത് ഇടുന്നില്ലേ, വഴറ്റാനും സവാളയുടെ കൂടെ ഇടുന്നില്ലേ, അതിൽ കൂടെ ഇടുമ്പോൾ ഒരു 10-10 എണ്ണം വേണ്ട, ഒരു 6-7 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയിടാം. ഇലയിൽ കുരുമുളക് കൂട്ടിയിടാം, കുരുമുളക് പൊടിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഞങ്ങൾക്ക് അതിന് മാത്രം എരിവ് വേണ്ട, നോമ്പ് തുറക്കുമ്പോൾ എരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അത് കശുവണ്ടി ചെറിയ ഉള്ളിയും കോരിട്ടിട്ട് അപ്പത്തിൻ്റെ കൂടെ വൻ ടേസ്റ്റാണ്, വന്നാണ് അടിപൊളിയാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പ് കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്യരുത്, കഴിയാതെ നോക്കണം. ഇങ്ങനെ ചെയ്ത് കരിയാനൊരു അവസ്ഥ വിളിച്ചു അപ്പൊ നോക്കട്ടെ. അപ്പൊ വെള്ളപ്പത്തിന് ഷേപ്പ് വേണ്ട, ഷേപ്പ് ഇതിന്റെ താൽക്കാലികമായി. ഇത് നല്ല വെള്ളപ്പം കേട്ടോ, ഇന്നെ ഒറ്റ കൈ കൊണ്ട് ചെയ്തോണ്ടാ. ഓ മൈ ഗോഡ്, ഇതാതാ അണ്ടിപ്പരിപ്പും കാണോ, ഇതിന്റെ ഭംഗിയൊന്നും കാണോ. ഇനി ഫോട്ടോ എടുക്കാം. അച്ചാറ് കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. സേമിയ തരി കഴിച്ചാണ്. അത് മറക്ക. അച്ചാറ് ഒരു ബോട്ടിലാക്കിയിട്ട് ഒന്ന് മാറ്റിവെക്കണം. ഇവിടെ ഞാൻ തന്നെ കട്ടിനു തേച്ച് വെക്കണം. അമ്മ തരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ എന്നാണ് പണിയില്ല. പിന്നീട് ചാച്ചോ ആ വെച്ചുകൊടുത്ത പന്നെ. ചാച്ചി നോമ്പ് എങ്ങനെയുണ്ട് പന്നെ? ബാങ്ക് ഇപ്പൊ കൊടുക്കൂട്ടാ, ഇനി ഒരു അരമണിക്കൂർ ഇട്ടുള്ളൂ. അളക്കാൻ പറ്റണ്ട. ചാമ്പിക്കോ ചാച്ചോ, ചാമ്പിക്കോ വെള്ളതാ ബിസ്മി ഇല്ലിട്ടിട്ടാ. ദിടി മോളത് ഈ വെള്ളം എടുത്തോ, ജ്യൂസ് എടുത്തോ. എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല.
ഓ മക്കായ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടാ ഈ ഇട്ടോണ്ട ദെല്ലാ കുത്തോ ദെ ചാച്ചുൻ്റെ അക്കരെ മൊത്തിട്ടിയാ കേൾക്ക് ഈ ബോണ്ടാണോ അയക്കോ വെച്ചോളെ ആ സമൂസയൊക്കെ വെച്ചോളെ രണ്ട് സമൂസം കണ്ടു നോക്കി ഉണ്ട്.